हाय फ्रेंड्स इट्स मी सनूफ इंगेने रु वीडियो निंगल्क इष्टमागो इल्लियो नुल्ल कार्यम एनिक्क अरियिल्ल कारणम ई वीडियोयिल ओरु टॉपिक अल्ल नम्मल संसारिक्कान पोकुन्नत कुरच्च वार्तकळ ओन्न चेरुतायिट्ट विशकलनम चेय्युन्नु अयिल डीटेल आयिट्ट संसारिक्कुन्निल्ल ओरु ब्रीफ आयिट्ट संसारिक्कुन्नु अंगने वेणेंकिल परयाम पक्षे ई वार्तकळोक्के तम्मिल ओरु कणक्षन उंड ഇതിലെല്ലാത്തിലും ഇന്ത്യയുടെ ഒരു ഡോമിനൻസ് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ രാജ്യത്തെ പറ്റി നമ്മൾ അഭിമാനത്തോടെ പറയാതെ വേറെ ആരാ പറയാൻ പറ്റുക സോ എന്തായാലും ഈ ഒരു വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം എന്നാൽ മാത്രമേ എനിക്ക് ഇനിയും ഇതേപോലത്തെ വീഡിയോസ് ചെയ്യണമോ വേണ്ടയോ എന്ന് തീരുമാനം എടുക്കാൻ പറ്റുകയുള്ളൂ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം യൂട്യൂബിൽ എനിക്ക് പിടിക്കാത്തൊരു കാര്യമാണ് യൂട്യൂബിൻ്റെ അൽഗോരിതം കാരണം നമ്മൾ നല്ല എഫേർട്ട് എടുത്ത് കുറെ റിസർച്ച് ചെയ്ത് ഒരു വീഡിയോ ചെയ്യുമ്പോൾ ആ വീഡിയോ ആൾക്കാർ കുറച്ച് മാത്രമേ കാണുള്ളൂ അതേസമയം ഒരു വീഡിയോ നമ്മൾ ജസ്റ്റ് കുറച്ച് കാര്യമൊക്കെ പഠിച്ചിട്ട് ഒരു വീഡിയോ ആയിട്ട് പ്രസന്റ് ചെയ്യുമ്പോൾ അത് കുറേയധികം ആൾക്കാർ കാണും അത് കാണുന്ന ആൾക്കാരിൽ ചിലർക്കൊന്നും തീരെ ഇഷ്ടമാകില്ല പലരും നെഗറ്റീവ് കമന്റ്സ് പറയും ഈവൻ രണ്ട് ദിവസം മുമ്പ് ഞാൻ ചെയ്ത വീഡിയോയ്ക്ക് അത്യാവശ്യം ഒരു റീച്ച് കിട്ടി അതായത് ഇന്ത്യയെ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് ചൈന ഒരു പദ്ധതി നടപ്പാക്കുന്നു പറഞ്ഞിട്ട് പക്ഷെ അത് കണ്ട ആൾക്കാരിൽ പലരും ഒരു നെഗറ്റീവ് റെസ്പോൺസ് ഉണ്ടായിരുന്നു കുറേ ഡിസ്ലൈക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇനി ഞാൻ നല്ല രീതിയിൽ വീഡിയോസ് എല്ലാം ചെയ്യാമെന്നാണ് വിചാരിച്ചത് അതുകൊണ്ടാണ് ഞാൻ ഡെയിലി ഒരു വീഡിയോ മാത്രം ഇടുന്നത് പിന്നെയും നിങ്ങൾ കുറേ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് രണ്ടാമത്തെ വീഡിയോ ഇന്ന് ചെയ്യുന്നത് തന്നെ അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോയിലെ ആദ്യത്തെ വാർത്ത ഇന്ത്യയുടെ തലഭാഗത്ത് നിന്ന് തുടങ്ങാം അതായത് ഫസ്റ്റത്തെ വാർത്ത എന്ന് പറയുന്നത് LOCയിൽ റീസെൻ്റ് ആയിട്ട് വന്നൊരു വാർത്തയാണ് ഇന്ത്യക്ക് സ്വന്തമായ ഗിൽജിത് ബാൾട്ടിസ്ഥാൻ എന്നറിയപ്പെടുന്ന മേഖല പാകിസ്ഥാൻ്റെ കൈവശമാണുള്ളത് സോ ഈ ഒരു പ്രദേശം പാകിസ്ഥാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു പ്രൊവിൻസാക്കി മാറ്റാൻ പോകുന്നുവെന്നും അതായത് ഒരു സംസ്ഥാനം പോലെ അതിനെ മാറ്റാൻ പോകുന്നു ഇപ്പോൾ ടോട്ടലായിട്ട് 5 പ്രൊവിൻസാണ് പാകിസ്ഥാനുള്ളത് 4 ഉള്ളത് അപ്പോൾ 5-ാമതായിട്ട് ഈ ഒരു ഗിൽജിത് ബാൾട്ടിസ്ഥാനെ മാറ്റിയെടുക്കാനായിട്ട് പാകിസ്ഥാൻ തയ്യാറാകുന്നു പറഞ്ഞിട്ട് അവരുടെ മിനിസ്റ്റർ റീസെൻ്റ് ആയിട്ട് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഇത് വൈകാതെ തന്നെ ഇമ്രാൻഖാൻ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വാർത്ത വന്നപ്പോൾ തന്നെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് സ്ട്രോങ് ആയിട്ട് റെസ്പോൺസ് പോയിട്ടുണ്ട് കാരണം ഈ ഒരു ഗിൽജിത് ബാൾട്ടിസ്ഥാൻ മേഖലയിൽ എലക്ഷൻ നടത്താനായിട്ട് പാകിസ്ഥാൻ ഒരു നീക്കം നടത്തിയപ്പോൾ ഇന്ത്യ സ്ട്രോങ് ആയിട്ട് അതിനെ റെസ്പോണ്ട് ചെയ്താണ് ഇത് കൂടാതെ യു എൻ സെക്യൂരിറ്റി കൗൺസിൽ വരെ ഇതിനെതിരെ ഇന്ത്യ ശബ്ദമുയർത്തിയതാണ് സോ ഇതൊരു സെപ്പറേറ്റ് ആയിട്ട് ഒരു സംസ്ഥാനമാക്കി പ്രഖ്യാപിക്കാൻ പോകുന്നു പറയുമ്പോൾ അത് ഇന്ത്യയെ എന്തായാലും ചൊടിപ്പിക്കും അതിൻ്റെ പ്രതിഫലനം എന്താണ് നമുക്ക് കണ്ടറിയാം അതിന് മുൻപായിട്ട് തന്നെ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ കുറച്ച് നീക്കം നടത്തിയിട്ടുണ്ട് റീസെൻ്റായിട്ട് LOCയിൽ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ വ്യാപകമായ തോതിൽ ആക്രമണം അഴിച്ചുവിടുന്നുണ്ട് ഷെല്ലാക്രമണം അതുപോലെ വെടിവെപ്പും ഉണ്ടായിട്ടുണ്ട് ഇതിനിടയിൽ ടെററിസ്റ്റുകളെയും ഇന്ത്യയുടെ അകത്തോട്ട് കയറ്റിവിടുന്നുണ്ട് സോ ഓവറോളായിട്ട് പാകിസ്ഥാനെ ഇനിയെങ്കിലും നമ്മൾ നല്ല രീതിയിലൊരു പ്രതികരണം അറിയിക്കണമെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ കാരണം നമ്മൾ മിണ്ടാതിരിക്കുന്നതോറും നമ്മളുടെ സ്വന്തമായ പ്രദേശത്ത് അവർ പല നീക്കങ്ങൾ നടത്തുന്നു ഈവൻ ചൈനയ്ക്ക് തന്നെ ആ പ്രദേശം അവർ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അവിടെയുള്ള ജനങ്ങളടക്കം ഇന്ത്യയുടെ ഭാഗമാകണമെന്ന് 1947 മുതൽ തന്നെ ആവശ്യം പറയുന്നുണ്ട് അവരെ അടിച്ചമർത്താനായിട്ട് പാകിസ്ഥാനിലെ ഭരണകൂടം ശ്രമിക്കുന്നുണ്ട് സോ ഇന്ത്യ ശക്തമായിട്ട് തന്നെ ഇതിനെതിരെ ശബ്ദമുയർത്തേണ്ടതുണ്ട് അതേസമയം LAC നോക്കുകയാണെങ്കിൽ LAC കുറച്ചധികം വാർത്തകൾ വന്നിരുന്നു റീസെൻ്റ് ആയിട്ട് ചൈന ലൗഡ് സ്പീക്കറെ കൊണ്ടുവന്നിട്ട് പഞ്ചാബി സോങ്സ് പ്ലേ ചെയ്തു പറഞ്ഞിട്ടൊരു വാർത്ത വന്നു ഇതെന്തുകൊണ്ട് ചോദിക്കുകയാണെങ്കിൽ അവിടുത്തെ ഇന്ത്യൻ സോൾജേഴ്സിനെ സൈക്കോളജിക്കലി വീക്കാക്കാനായിട്ടാണ് ചൈന ശ്രമിക്കുന്നത് ഈവൻ 1962 വാർ സമയത്തും ഇതേപോലെ പാട്ട് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പാട്ട് കേൾക്കുമ്പോൾ അവർക്കുള്ളിൽ അവരെ ആ ഒരു യുദ്ധത്തിൻ്റെ ആ ഒരു വികാരം ഇല്ലാതാക്കാനും ഒരു സോഫ്റ്റ് ആക്കാനൊക്കെ ആയിട്ട് നീക്കം നടക്കുമെന്നാണ് ചൈന വിചാരിച്ചത് പക്ഷേ ഈ കാര്യമൊക്കെ ഇന്ത്യക്കറിയാം ഈവൻ ഇന്ത്യയുടെ ഒരു ആർമി ഒഫീഷ്യൽ അടക്കം പറഞ്ഞൊരു കാര്യമാണ് ഇന്ത്യൻ ആർമി ചൈന എന്തൊക്കെ ചെയ്യുന്നുള്ള കാര്യം മുൻകൂട്ടി അറിയാം അതിനൊക്കെ പ്രിപ്പയർ ആയിട്ടാണ് അവിടെ നിൽക്കുന്നത് ഇത് കൂടാതെ ഇന്ത്യയും അവിടെ ലൗഡ് സ്പീക്കർ സ്ഥാപിച്ചു പറഞ്ഞിട്ട് ഒരു വെരിഫൈ ചെയ്യാത്ത സോഴ്സ് നിന്ന് വാർത്ത വരുന്നുണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല അപ്പോൾ എന്തന്നെയാണെങ്കിലും LAC പ്രശ്നം കൂടിക്കൂടി വരുന്നുണ്ട് ഈവൻ ഈ സമയത്ത് ബാങ്കോങ് ലേക്കിൽ ചൈന പ്രശ്നമുണ്ടാക്കുമ്പോൾ അതൊരു പുകമറയാക്കി മാറ്റിക്കൊണ്ട് ഡെപ്സാങ് പ്ലെയിനിൽ വ്യാപകമായ രീതിയിൽ എന്തെങ്കിലും നീക്കം നടത്താനായിട്ട് ചൈന ശ്രമിക്കുമെന്നും പല വിധത്തിലും അഭിപ്രായം പറയുന്നുണ്ട് ഈവൻ ഈ ഡെപ്സാങ് പ്ലെയിനിൽ പെട്രോളിംഗ് പോയിന്റ് 11, 13, 12 ഈ മേഖലയിലൊക്കെ ഇന്ത്യ നേരത്തെ അവിടെ നിരീക്ഷണം നടത്തിയതാണ് ഇന്ത്യയുടെ സോൾജേഴ്സ് അവിടെ നടക്കുന്നതാണ് പക്ഷെ ഇപ്പോൾ അത് കംപ്ലീറ്റും ചൈന ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അത് കൂടാതെ ആ മേഖലയിൽ ചൈനീസ് ട്രൂപ്സിനെ കൂടുതൽ ബിൽഡപ്പ് ചെയ്തിട്ടുണ്ടെന്നും വാർത്ത വരുന്നുണ്ട്
അങ്ങനെയാണെങ്കിൽ ഡെപ്സാങ് മേഖലയിൽ ചൈന എന്തെങ്കിലുമൊക്കെ നീക്കം നടത്തുമെന്നും ഇന്ത്യയുടെ പല ഒഫീഷ്യൽ സോഴ്സിൽ നിന്ന് റിപ്പോർട്ട് വരുന്നുണ്ട്. സോ ദി ടൈംസ് ഓഫ് ഇന്ത്യയിലാണ് ഒരു വാർത്ത വന്നത്. ഇതേ സമയം നമ്മൾ ഇന്ത്യയുടെ താഴെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ, അതായത് സൗത്ത് ഇന്ത്യയും കഴിഞ്ഞിട്ട് ഇന്ത്യൻ ഓഷ്യനിൽ നോക്കുകയാണെങ്കിൽ, റീസെൻ്റ് ആയിട്ട് മാൽദ്വീപ്സും യു എസ് എയും കൂടെ ഒരു ഡിഫൻസ് അഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു മ്യൂച്വൽ ഡിഫൻസ് കോർപ്പറേഷൻ എന്ന് പറയാം. ഇതുവഴി മാൽദ്വീപ്സിന് അവർക്ക് വേണ്ട ഹെൽപ്പ്, ഡിഫൻസിന് വേണ്ട ഹെൽപ്പൊക്കെ യു എസ് എ ചെയ്തു കൊടുക്കും. അതേസമയം യു എസ് എ ഇവിടെ നീങ്ങുന്നതിൻ്റെ പ്രധാന കാരണം ചൈന തന്നെയാണ്. കാരണം ഇപ്പോൾ മാൽദ്വീപ്സിലുള്ള ഗവൺമെൻറ് ഇന്ത്യക്ക് ഫേവറായിട്ടുള്ള ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കൊരു വലിയൊരു പ്രൊജക്ട് അവിടെ നടപ്പാക്കാനായിട്ട് അവിടുത്തെ ഗവൺമെൻറ് അലോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ചൈനയുടെ പ്രൊജക്റ്റൊക്കെ ക്യാൻസൽ ചെയ്യാനായിട്ടും മാൽദ്വീപ്സ് രംഗത്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് ചൈന മേ ബി മാൽദ്വീപ്സിനെ എന്തെങ്കിലും രീതിയിൽ ഉപദ്രവിക്കാമെന്ന് അവിടുത്തെ ഗവൺമെൻറ്റിന് അറിയാം. ഇതുകൊണ്ട് തന്നെ യു എസിൻ്റെ ഒരു സഹായം അവർ തേടിയെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോ സംസാരിച്ച കാര്യമായിരുന്നു ചൈനയുടെ ക്രാക്ക് കനാൽ എന്ന് അറിയപ്പെടുന്ന പ്രൊജക്ട്. ഈ പ്രൊജക്റ്റിന് തായ്ലാൻഡ് ചൈനയെ സമ്മതിക്കാതിരിക്കുകയായിരുന്നു. അപ്പോൾ റീസെൻ്റ് ആയിട്ട് തായ്ലാൻഡിൻ്റെ ഒരു മിനിസ്റ്റർ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യമായിരുന്നു, ഇന്ത്യ യു കെ ഉൾപ്പെടെ രാജ്യങ്ങൾ ഈ ക്രാക്ക് കനാൽ പ്രൊജക്ട് നടപ്പാക്കാമെന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു പ്രതികരണം അറിയിച്ചിട്ടുണ്ട്. സോ അങ്ങനെ ഇന്ത്യ ആ പ്രൊജക്ട് നടപ്പാക്കുകയാണെങ്കിൽ അത് തായ്ലാൻഡിന് വലിയ ഹെൽപ്പാവും. കാരണം ചൈന നടപ്പാക്കുകയാണെങ്കിൽ മേ ബി അതിൻ്റെ മുഴുവൻ കൺട്രോളും ചൈനീസ് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ പോകുമെന്നായിരുന്നു തായ്ലാൻഡിലെ ഭരണകൂടത്തിന് പേടിയുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ യു കെ പോലത്തെ രാജ്യങ്ങൾ ഈ പ്രൊജക്ട് നടപ്പാക്കാമെന്ന് പറഞ്ഞിട്ട് രംഗത്ത് വരുമ്പോൾ അവർക്കിത് നൽകാൻ ചാൻസ് ഉണ്ടെന്നും അവരുടെ മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. അവരുമായിട്ട് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സൈൻ ചെയ്യാനായിട്ടും തായ്ലാൻഡ് ഗവൺമെൻറ് ഒരു ആലോചന തുടങ്ങിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ചൈനയുടെ തലയ്ക്ക് നോക്കി ഇട്ട് കൊട്ടിയതുപോലെ ഒരു ചാൻസ് ആയിട്ട് മാറും. സോ ആ ഒരു കാര്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കൂടാതെ കുറച്ച് മീറ്റിംഗ് കഴിഞ്ഞ വീക്കിലൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഒരു മൂന്ന് പ്രധാനപ്പെട്ട മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇതിൽ ഒന്നാമത്തേത് ബ്രിക്സ് മീറ്റിംഗ് ആയിരുന്നു, രണ്ടാമത്തേത് ആസിയാൻ്റെ മീറ്റിംഗ് ആയിരുന്നു, മൂന്നാമത്തേത് ഇപ്സ എന്ന് അറിയപ്പെടുന്ന ഒരു ഗ്രൂപ്പിൻ്റെ മീറ്റിംഗ് ആയിരുന്നു. ഇതൊക്കെ എന്താ ചോദിക്കുകയാണെങ്കിൽ, ബ്രിക്സ് പറയുന്നത് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, അതുപോലെ ചൈന, സൗത്ത് ആഫ്രിക്ക, ഈ അഞ്ച് രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ്. ഇത് പ്രധാനമായിട്ടും ഒരു ഡെവലപ്ഡ് നേഷനാക്കി മാറ്റാനായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ എന്ന് പറയാം. കാരണം ഇപ്പോൾ ഈ കൺട്രീസിൽ പലതും തന്നെ ഡെവലപ്പിംഗ് ആയിട്ടുള്ള നേഷൻസാണ്, പലതല്ല ഓൾമോസ്റ്റ് എല്ലാം ഡെവലപ്പിംഗ് ആയിട്ടുള്ള നേഷനാണ്. സോ ഇവർക്ക് അമേരിക്കയോട് കിടപിടിക്കുന്ന രീതിയിൽ മാറ്റിയെടുക്കാനായിട്ട് പരസ്പര സഹകരണം വഴി ഒരു ട്രേഡും അതുപോലെ അവർ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വഴിയൊക്കെ നടത്താനായിരുന്നു ഈ ഒരു ഗ്രൂപ്പിൻ്റെ പ്രധാന നീക്കം. പക്ഷേ ഈ ഒരു ഗ്രൂപ്പിൽ ചൈനയെ ഒഴിവാക്കിയിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു ഗ്രൂപ്പ് ഫോം ചെയ്താണ് ഇപ്സ എന്ന് പറയുന്നത്. ഇതിൽ ഇന്ത്യ, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക, ഈ മൂന്ന് കൺട്രീസ് ഉണ്ട്. ഇതിന് പുറമെ റഷ്യയുടെ ഒരു ഹിഡനായിട്ടുള്ള പിന്തുണ ഉണ്ടെന്നും പല വിധത്തിലും അഭിപ്രായം പറയുന്നുണ്ട്. സോ ഈ ഒരു ബ്രിക്സിൻ്റെ മീറ്റിംഗിൽ പ്രധാനമായി സംസാരിച്ചത് ആൻറ്റി ടെററിസ്റ്റ് പ്ലാനിനെ പറ്റിയിട്ടാണ് പറയുന്നുണ്ട്. അതായത് ഈ ഒരു രാജ്യങ്ങളിലൊക്കെ ടെററിസ്റ്റ് അറ്റാക്ക് വ്യാപകമായി നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ശക്തമായ കുറച്ച് കരുതൽ ഏർപ്പെടുത്തണമെന്ന് ഇതിൻ്റെ എല്ലാ രാജ്യങ്ങളും ഈ ഒരു ഗ്രൂപ്പിലുള്ള രാജ്യങ്ങളുടെ എൻ എസ് എമാർ, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർമാർ നടത്തിയ ഒരു മീറ്റിങ്ങിൽ സംസാരിച്ചിട്ടുണ്ട്. സോ അതിൻ്റെ വൈകാതെ തന്നെ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വാർത്ത ഞാൻ നോക്കിയിട്ടില്ല, അത് നോക്കിയിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം. ഇവൻ ഈ ഗിലിത് ബാൾട്ടിസ്ഥാൻ്റെ വീഡിയോ എന്തായാലും നാളെ പറ്റുകയാണെങ്കിൽ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. സോ ഇതിന് പുറമെ ഈ ഇപ്സയുടെ മീറ്റിംഗ് നോക്കുകയാണെങ്കിൽ, ഈ മീറ്റിംഗിന് പ്രധാനമായിട്ടും അവർ സംസാരിച്ചിരിക്കുന്നത് യു എൻ സെക്യൂരിറ്റി കൗൺസിലിനെ റീഫോം ചെയ്യാനായിട്ടാണ്. അതായത് ഇപ്പോൾ യു എൻ സെക്യൂരിറ്റി കൗൺസിലിൽ 5 പെർമനൻറ്റ് മെമ്പേഴ്സ് ഉണ്ട്, 10 നോൺ പെർമനൻറ്റ് മെമ്പേഴ്സ് ഉണ്ട്. ഇന്ത്യ ഇപ്പോൾ 2021-2022 കാലയളവിലെ ഒരു നോൺ പെർമനൻറ്റ് മെമ്പറായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഇപ്സ ഗ്രൂപ്പിൽ പ്രധാനമായിട്ട് ഇത് ഫോം ചെയ്യാനുള്ള കാരണം തന്നെ ചൈനയാണ്. കാരണം ചൈന ഈ ഒരു ബ്രിക്സ് ഗ്രൂപ്പിൽ തന്നെ പലതരത്തിൽ അവർക്കിടയിൽ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ത്യക്കെതിരെ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചതിന് ബ്രസീൽ ഒരു പ്രതികരണം അറിയിച്ചിട്ടുണ്ട്. സോ ഒരു ഇപ്സ ഗ്രൂപ്പ് ഫോം ചെയ്തതിലൂടെ പ്രധാനമായിട്ടും ചൈനയെ കൗണ്ടർ ചെയ്യാനായിട്ടും അതിൻ്റെ ഒപ്പം തന്നെ ഈ ഗ്രൂപ്പിലുള്ള ബാക്കി മെമ്പേഴ്സ് പരസ്പരം സഹകരിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകാമെന്നാണ് ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു എക്സാമ്പിളായിട്ട് ഇപ്പോൾ നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് വിചാരിക്കുക. ഈ ഫ്രണ്ട്സിനിടയിൽ തന്നെ ഒരാൾ മറ്റുള്ള ആൾക്കാരെ എപ്പോഴും കുറ്റം പറയുക, അവരെപ്പോഴും കളിയാക്കുക, അല്ലെങ്കിൽ അവരെപ്പോഴും ഒരു എന്തെങ്കിലും രീതിയിൽ ഉപദ്രവിക്കുക, അങ്ങനെ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർക്ക് അതെന്തായാലും ഒരു ശരിയായി തോന്നില്ല. സോ അവർ സെപ്പറേറ്റ് ആയിട്ട് അയാൾ ഒഴിവാക്കാൻ നോക്കും, അല്ലെങ്കിൽ അവർ വേറെ ഗ്രൂപ്പായിട്ട് മാറാൻ നോക്കും. ഇതേ തന്നെയാണ് ഇന്ത്യ ചെയ്തത്. ഈ ഗ്രൂപ്പായിട്ട് മാറിയിട്ട് ഇതിൻ്റെ മീറ്റിംഗ് ഇന്ത്യയുടെ ഫോറിൻ മിനിസ്റ്റർ ഹോസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. ഈ മീറ്റിംഗിൽ ഈ യു എൻ സെക്യൂരിറ്റി കൗൺസിലിനെ റീഫോം ചെയ്യണം, അതിനൊന്ന് പുനഃസംഘടിപ്പിക്കണമെന്ന് ഒരു കാര്യം ഉന്നയിച്ചിട്ടുണ്ട്. ഇത് നടപ്പാക്കുകയാണെങ്കിൽ ബാക്കിയുള്ള മെമ്പേഴ്സൊക്കെ പരസ്പരം സഹകരിച്ചുകൊണ്ട് ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ അതിൽ പെർമനൻറ്റ് മെമ്പറോ
അല്ലെങ്കിൽ നോൺ പെർമനന്റ് മെമ്പറാക്കി മാറ്റാനും ശ്രമിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇവൻ ഇന്ത്യയുടെ സഹ വിദേശകാര്യ മന്ത്രിയായ മുരളീധരൻ അവർക്ക് പാർലമെന്റിൽ യു എൻ സെക്യൂരിറ്റി കൗൺസിലിൽ ഇന്ത്യയെ ഒരു പെർമനന്റ് മെമ്പറാക്കി മാറ്റുന്നത് പ്രധാന അജണ്ടയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇന്ത്യ പെർമനന്റ് മെമ്പറായി മാറാനായിട്ട് പല ശ്രമവും നടത്തുന്നുണ്ട്. അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് ഈ ബ്രിക്സ് ഗ്രൂപ്പിൽ ചൈനയെ ഒഴിവാക്കിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇബ്സ എന്ന് അറിയപ്പെടുന്ന ഗ്രൂപ്പ് ഇന്ത്യ ഫോം ചെയ്യുന്നത്. ഇത് കൂടാതെ ജി ഫോർ എന്ന് അറിയപ്പെടുന്ന വേറെ ഗ്രൂപ്പ് ഉണ്ട്. ഇതിൽ നാല് കൺട്രീസ് ഉണ്ട്, ഇന്ത്യ, ബ്രസീൽ, അതുപോലെ ജർമ്മനി, ജപ്പാൻ. ഈ നാല് കൺട്രീസും പരസ്പരം ഹെൽപ്പ് ചെയ്തിട്ട് ഇവരെ ഒരു പെർമനന്റ് മെമ്പറാക്കിയിട്ട് യു എൻ സെക്യൂരിറ്റി കൗൺസിലില് മാറ്റാനായിട്ട് സഹകരിക്കും. ആണ് ഈ ഒരു ഗ്രൂപ്പിന്റെ ഉദ്ദേശം. സോ ആ ഒരു ഗ്രൂപ്പിലും കൂടുതൽ സ്ട്രോങ് ആക്കി മാറ്റാനായിട്ട് ഇന്ത്യ ആലോചിക്കുന്നുണ്ട്. ഇതിനിടയിലായിരുന്നു ആസിയാന്റെ മീറ്റിംഗ് നടന്നത്. ഈ ഒരു ആസിയാൻ ഗ്രൂപ്പിൽ ഇന്ത്യ മെമ്പറല്ല, കാരണം അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസിനെയാണ് ഈ ആസിയാൻ എന്ന് പറയുന്നത്. ഒരു 10 കൺട്രീസ് ഉണ്ട്. ഇതിൽ പ്രധാനമായിട്ടും സൗത്ത് ചൈനീസിയുടെ സമീപത്തായുള്ള കൺട്രീസ് ആണ് ഉള്ളത്. ഈ ഒരു മീറ്റിംഗിൽ ചൈനയ്ക്ക് രണ്ട് പ്രധാനപ്പെട്ട ബൾബ് കിട്ടിയിട്ടുണ്ട്. ഒന്നാമത്തേത്, ആ മീറ്റിംഗിൽ കൊറോണ വൈറസിന്റെ ഇഷ്യൂ ഇവരെല്ലാവരും സംസാരിച്ചു. ഇത് കൂടാതെ സൗത്ത് ചൈനീസിൽ നടക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ടും ആ ഗ്രൂപ്പിലുള്ള എല്ലാ ആൾക്കാരും സംസാരിച്ചു എന്ന് പറയുന്നുണ്ട്. സൗത്ത് ചൈനീസിയിൽ യു എസിന്റെ പ്രസൻസിനെ പറ്റിയിട്ടും ഇവൻ ചൈനയ്ക്കെതിരെ ബാക്കിയുള്ള കൺട്രീസ് ഒരു ശബ്ദം ഉയർത്താനായിട്ട് രംഗത്ത് വന്നായിട്ടും വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഈ വാർത്തയെ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പല കാര്യവും മനസ്സിലാക്കാൻ പറ്റും. അതായത് ഈ എൽ എ സിയിൽ ഇന്ത്യ ചൈനയ്ക്ക് ഈക്വലായിട്ട് തന്നെ ചൈനയോട് കിടപിടിക്കുന്ന രീതിയിൽ അവിടെ ഫോഴ്സിനെ ഡിപ്ലോയ് ചെയ്തതും അവരെ കൗണ്ടർ ചെയ്യാൻ ശ്രമിച്ചതും ബാക്കിയുള്ള കൺട്രീസിനിടയിലും ഒരു ഉണർവ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചെറിയ ചെറിയ കൺട്രീസ്, ഈ ബ്രൂണോയ്, അതുപോലെ ഫിലിപ്പൈൻസ് പോലുള്ള കൺട്രീസ് അടക്കം ചൈനയ്ക്കെതിരെ ശബ്ദമുയർത്താനായിട്ട് രംഗത്ത് വരുന്നുണ്ട്. ഇത് ചൈനയ്ക്ക് കനത്ത തിരിച്ചടിയാണ്. ഇന്ത്യ എൽ എ സിയിൽ എത്രത്തോളം സ്ട്രോങ് ആയിട്ട് നിലയുറപ്പിക്കുന്നുവോ അതേ അളവിൽ ബാക്കിയുള്ള ഇന്റർനാഷണൽ കൺട്രീസും ചൈനയ്ക്കെതിരെ രംഗത്ത് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം പറ്റും. ഓവറോൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഇനിയും നല്ല രീതിയിൽ പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇന്ത്യ നടപ്പാക്കുന്ന ഫോറിൻ പോളിസി ഇതേപോലെ തന്നെ കുറച്ചും കൂടെ മെച്ചപ്പെടുത്തിയിട്ട് അടുത്ത ഘട്ടങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ബാക്കിയുള്ള എല്ലാ കൺട്രീസും, ഈവൻ ലാറ്റിൻ അമേരിക്കയിലെ കൺട്രീസുമായിട്ടടക്കം ഇന്ത്യ കൂടുതൽ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ്സ് പോലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രേഡ് അഗ്രിമെന്റ് സൈൻ ചെയ്യണം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയെ ഒരു സൂപ്പർ പവർ ആയിട്ട് മാറ്റാനായിട്ട് സഹായിക്കുമെന്ന് തന്നെ പറയാം. അത് കൂടാതെ ഇന്ത്യയുടെ അകത്തുള്ള പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് GDP ക്രാഷ്, തൊഴിലില്ലായ്മ, ഇതെല്ലാം പരിഹരിക്കേണ്ട ആവശ്യവും നമുക്കിപ്പോൾ ഉണ്ട്. സോ അതൊക്കെ മാക്സിമം ഗവൺമെന്റ് ചെയ്യണമെന്നും ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുണ്ട്. സോ ഇത്രയും കാര്യമായിരുന്നു ഈ ഒരു വീഡിയോയിൽ പറയാൻ വിചാരിച്ചത്. ഓൾമോസ്റ്റ് ഒരു 10 വരുന്ന വാർത്തകൾ സംസാരിച്ചിട്ടുണ്ട്. ഒരു ഒരു മണിക്കൂർ പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതിനെപ്പറ്റി സ്റ്റഡി ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചില അപാകതകൾ ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ക്ഷമിക്കാൻ പറ്റുകയാണെങ്കിൽ ക്ഷമിക്കുക, അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ തെറി വിളിക്കുകയാണെങ്കിൽ തെറി വിളിക്കാം. സോ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. സോ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ജയ് ഹിന്ദ്.